ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും എം ഗെയിമർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു. എം ഗെയിമർ ആപ്ലിക്കേഷനെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സെയിം ആപ്ലിക്കേഷനാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റും കാര്യമൊക്കെ തരുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റിയത് ഗൂഗിൾ റിഡീം കോഡ് ഉണ്ട്, നമ്മുടെ പേ ടി എം ക്യാഷ് ഉണ്ട്, യു പി ഐ ക്യാഷ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റും കാര്യമൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് ഒരു കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കാര്യമൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്ന പറ്റി ഇൻസ്റ്റയിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി നമുക്ക് നോക്കാം. ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്യാം, ലൈക്ക് ആഡ് ചെയ്യാം, കമൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻസാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫോളോവേഴ്സിൻ്റെ ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മളുടെ ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി വെച്ചിട്ട് ആദ്യം ഈ ഒരു ടൂളിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. അതിനുശേഷം ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടിൻ്റെ ഐഡിയും കാര്യമൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിച്ചാൽ നമ്മളുടെ ഫോളോവേഴ്സ് ഇവിടെ ആഡ് ആവാൻ സ്റ്റാർട്ട് ആവുന്നതാണ്. ഞാനിപ്പോൾ 50 ഫോളോവേഴ്സാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഞാൻ 50 എന്നിവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിക്കുമ്പോൾ നമ്മളുടെ ഐഡിയിലേക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ആവാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ഫോളോവേഴ്സ് സക്സസ്ഫുള്ളായി തന്നെ ആഡ് ആവാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോവാം. മെയിൻ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ലോഗിനും കാര്യമൊക്കെ ചെയ്യാൻ പറയും. സിമ്പിളായിട്ട് ജിമെയിലും കാര്യമൊക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിന് ശേഷം നമ്മളോട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ പേ ടി എം ഉള്ളവരാണെങ്കിൽ പേ ടി എം നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. പേ ടി എം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇവിടെ ലോഗിനും കാര്യമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേ ടി എം നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേ ടി എം നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് തന്നെ ലോഗിനും കാര്യമൊക്കെ ആയിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഏണിങ്സ് ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക്കേഷനിൽ ഏണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിവിടെ കുറച്ച് വീഡിയോസ് കാണാനുള്ള ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വീഡിയോ ആഡ്സ് കണ്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കോയിൻസും കാര്യമൊക്കെ കളക്ട് ചെയ്യാം. അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻസാണ് വരുന്നത്. നമ്മൾ വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വാച്ച് വീഡിയോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഒരു ആഡ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആഡ് ഫുള്ളായിട്ട് കണ്ടാൽ നമുക്ക് കോയിൻസും കാര്യമൊക്കെ കിട്ടുന്നതാണ്. ഇനി എക്സ്ട്രാ ആണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പിന്ന് വീലിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഡെയിലി നമുക്ക് 10 തവണ സ്പിന്ന് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്പിന്ന് ചെയ്തിട്ട് നമുക്ക് ആണെങ്കിൽ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇവിടെ ആപ്പ് ടാസ്ക് ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ള പോലത്തെ കുറേ ആപ്പ് ടാസ്ക് ഇവിടെ തന്നിട്ടുണ്ട്. സർവേസ് ഉണ്ട്, കുറച്ച് സർവേസും കാര്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ലക്കി ഡ്രോ ഉണ്ട്, സ്പെഷ്യലായിട്ട് ഒരു ലക്കി ഡ്രോ ഉണ്ട്. ഇത് ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കോയിൻസും കാര്യമൊക്കെ കിട്ടുന്നതാണ്, വിന്നാവുന്നതാണ്. ചില സമയത്ത് നമുക്ക് റിയൽ ക്യാഷും കാര്യമൊക്കെ വിന്നാവാനുള്ള ചാൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രീ സ്പിന്ന് അല്ല, ഫ്രീ ആയിട്ട് നമുക്ക് ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഇവിടെ ലീഡർ ബോർഡും റേറ്റസ് എന്നൊക്കെ ഒരു ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. വേറെ ഏണിങ്ങിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ക്രാച്ച് കാർഡിൻ്റെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇപ്പോൾ ഇവിടെ 20 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചില സമയത്ത് സ്ക്രാച്ച് കാർഡൊക്കെ കിട്ടുന്നുണ്ട്. ഇനി റെഫർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പെർ റെഫർ നമുക്ക് 5 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ വെറുതെ കിട്ടൂല. ആ ഒരു കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ റെഫർ ചെയ്ത ഫ്രണ്ട് 1 തവണ റിഡീം ചെയ്യണം. റിഡീം ചെയ്താൽ മാത്രമേ നമുക്ക് 5 രൂപ റെഫറൽ ബോണസ് കിട്ടും. ഇനി ഏൺ ചെയ്ത് കോയിൻ വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പേ ടി എം ഉണ്ട്, ഗൂഗിൾ റിഡീം കോഡ് ഉണ്ട്, യു പി ഐ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഡയമണ്ടിൻ്റെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്.